നമ്മുടെ ദൈവം പുതിയ കാര്യങ്ങളുടെ ദൈവമാണ്. എന്നും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു പുതിയ അനുഗ്രഹം, ഒരു പുതിയ വഴി, ഒരു പുതിയ സന്തോഷം തരുവാൻ കർത്താവ് വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഈ നല്ല സമയം ഞങ്ങൾ ഒരു മനസ്സോടെ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ ധ്യാനത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ ഒരു പുതിയ വഴി, ഒരു പുതിയ ജ്ഞാനം, ഒരു പുതിയ കൃപ അങ്ങ് നൽകി തരും. ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുനാഥ അങ്ങേ പോലെ മറ്റാരുമില്ല, സ്വർഗം മുഴുവൻ തിരുപാദത്തിൽ തിരുമഹത്വം വന്ദിക്കുന്നു. യേശുനാഥ അങ്ങേ പോലെ മറ്റാരുമില്ല, സ്വർഗം മുഴുവൻ തിരുപാദത്തിൽ തിരുമഹത്വം വർണ്ണിക്കുന്നു. പാടും ഞങ്ങൾ ഹോസാന, രാജാക്കന്മാരുടെ രാജാവേ, എന്നുമെന്നും യേശുവ കർത്താവ്, തൻ മഹത്വം അവർണനീയം. പാടും ഞങ്ങൾ ഹോസാന, രാജാക്കന്മാരുടെ രാജാവേ, എന്നുമെന്നും യേശുവൻ കർത്താവ്, തൻ മഹത്വം അവർണനീയം. എൻ പിതാവേ തിരുസ്നേഹം ആശ്ചര്യമേ, എന്റെ പാപങ്ങൾ മോചിക്കുവാൻ സ്വന്തം മകനെ യാഗമാക്കി. എൻ പിതാവേ തിരുസ്നേഹം ആശ്ചര്യമേ, പാപങ്ങൾ മോചിക്കുവാൻ സ്വന്തം മകനെ യാഗമാക്കി. പാടും ഞങ്ങൾ ഹോസാന, രാജാക്കന്മാരുടെ യേശുവൻ കർത്താവ്, തൻ മഹത്വം അവർണനീയം. പാടും ഞങ്ങൾ ഹോസാന, രാജാക്കന്മാരുടെ രാജാവേ, കർത്താവ്, തൻ മഹത്വം അവർണനീയം. പാടും ഞങ്ങൾ ഹോസാന, രാ
യേശു രാജാദി രാജാവ്, കർത്താദി കർത്താവ്, എല്ലാ നാമത്തിലും മേലായ നാമം. യേശുവിൻ്റെ ഒരൊറ്റ ശബ്ദത്തിൻ്റെ മുൻപിൽ നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മാറും. വനങ്ങളുടെ തോലുരിയിക്കുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, അമേ പർവ്വതങ്ങളെ പൊടിക്കുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ ശബ്ദം. ആ ഒരൊറ്റ ശബ്ദം മതി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാൻ. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാവുക, ഒറ്റ വാക്ക്, ഉടനെ ആ കുഷ്ഠരോഗി. ഒരിക്കലും സമൂഹത്തിലേക്ക് വരാൻ യോഗ്യതയില്ലാതെ കുഷ്ഠരോഗിയായിട്ട് മാത്രം മരിക്കേണ്ട ഒരുവൻ ഇതാ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ സൗഖ്യമായി. മകളെ, എഴുന്നേറ്റ് നിന്റെ വിശ്വാസത്തോടെ വീട്ടിലേക്ക് പോവുക. യേശുവിൻ്റെ കാൽക്കൽ ഒരുവിൽ വീണുകിടക്കുകയാണ്. എന്താണ്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, ദൈവശക്തി അവളിലേക്ക് പ്രവഹിച്ചു. യേശു അവളെ കാണാൻ ചുറ്റും നോക്കി, എന്നെ തൊട്ടതാരാണ്? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. അവൾ വിറച്ചുകൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു, തനിക്ക് സംഭവിച്ച വസ്തുത മുഴുവനും പറഞ്ഞു. മകളെ, നിന്റെ വിശ്വാസം വലുത്, എഴുന്നേറ്റ് പോയിക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവനെ തൊട്ടാൽ, അവൻ്റെ ഒരു ശബ്ദം വന്നാൽ മാത്രം മതി, നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും മാറും. നാം സ്വീകരിച്ച യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെ ഈ ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ആഹരിക്കാം, കൂടുതൽ പ്രാപിക്കാം. യേശുവിനെ കൂടുതൽ നമുക്ക് ശ്വസിക്കാം, യേശുവിനെ കൂടുതൽ നമുക്ക് പ്രാപിക്കാം, യേശുവിനെ കൂടുതൽ നമുക്ക് അനുഭവിക്കാം. യേശുവിനെ മാത്രം അറിയുവാൻ, അവനെ അറിയേണ്ടതിന് പൗലോസ് പറയുകയാണ്, യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുവാൻ നമ്മെ കൊടുക്കാം. എന്നാൽ നമ്മളിവിടെ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അവർ യേശുവിൽ നിന്ന് ജനത്തിൻ്റെ ഹൃദയത്തെ, ഒരു കൂട്ടം ജനം മോശയിലേക്ക് തിരിക്കുന്നു, പരിച്ഛേദനയിലേക്ക് തിരിക്കുന്നു, പാരമ്പര്യത്തിലേക്ക് തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ ഉടക്കി നിൽക്കേണ്ട നമ്മുടെ ചിന്തകൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സാധ്യതയിൽ മാത്രം ആമെ നോക്കി നിന്നുകൊണ്ട് സ്തോത്രം പറയേണ്ട നമ്മെ മോശയിലേക്കും അബ്രഹാമിലേക്കും പഴയ ആചാരങ്ങളിലേക്കും വലിച്ചുകൊണ്ടുപോകുന്ന പാരമ്പര്യങ്ങളെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉടച്ചു കളയുക. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ തെറ്റായ എല്ലാ ചിന്തകളെയും നമുക്ക് ജയിക്കാം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കാം, പാപ സ്വഭാവങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താം. സമാധാനത്തിൻ്റെ ദൈവം സാത്താന് വേഗത്തിൽ നമ്മുടെ കാലിൻ്റെ കീഴേ മെതിച്ചു കളയുമെന്ന് റോമാലേഖനം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ, എന്ത് പ്രതിസന്ധിയും നമ്മുടെ കാലിൻ്റെ കീഴേ മെതിക്കാം. ഈ വൈറസ് ബാധയെ നമ്മുടെ കാലിൻ്റെ കീഴേ മെതിക്കാം. ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മുടെ കാലിൻ്റെ കീഴേ ദൈവം മെതിച്ചു കളയുമെന്ന്. നമുക്ക് കഴിയാത്ത കാര്യം ദൈവം നമ്മുടെ കാലിൻ്റെ കീഴേ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, കുഞ്ഞെ നീ ചവിട്ട്, കർത്താവെ നീ തന്നെ ചവിട്ട്, നിന്റെ കാൽ വലുതല്ലേ ദൈവമേ. ഇല്ല കുഞ്ഞെ, നിന്റെ പ്രശ്നം നിന്റെ കാലിൻ്റെ കീഴേ നീ തന്നെ മെതിക്കണം. ഇതാ ഞാൻ നിന്റെ കാലിൻ്റെ കീഴേ കൊണ്ടുതരുന്നു. ഇന്ന് പർവ്വത സമാനമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ പോലും നമ്മുടെ കാലിൻ്റെ കീഴേ കൊണ്ടുതരും ആര്? സ്വർഗസ്ഥനായ പിതാവ്. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഒരു കൂട്ടർ എഴുന്നേറ്റിട്ട് പറയുന്നു, പരിച്ഛേദന വേണം. എന്താണ് അതിൻ്റെ അർത്ഥം? അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് മോശ വിളിച്ചതുപോലെ ഇനിയും ജനങ്ങൾ അടിമനുഖത്തിലേക്ക് പോകണം. യേശു പഠിപ്പിച്ചത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് മോശയോ ഏലിയാവോ ദാവീദോ ആരും തന്നെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. അവരെല്ലാം ദാസന്മാരായി ആമേ ദൈവത്തെ സേവിച്ചു. ഇപ്പോഴിതാ പുതിയ നിയമസഭ മക്കളെങ്കിൽ അവകാശികൾ, ദൈവത്തോടുകൂടെ കൂട്ടവകാശികളെ പിടിച്ച് വീണ്ടും ദാസന്മാരാക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ അടിമ നുഖത്തിലേക്ക് ഇവരെ വലിച്ചിഴക്കാൻ പിശാജ് കൊണ്ടുവരുന്ന തന്ത്രമല്ലേ ഇത്? മക്കളായിരിക്കുമ്പോൾ, അവകാശികളായിരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം വെച്ചാണെങ്കിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കുഞ്ഞാടിൻ്റെ ആടിൻ്റെ രക്തവുമായിട്ട് ആദിപരിശുദ്ധ സ്ഥലത്തേക്ക് ഭയത്തോടെ ചെല്ലുമ്പോൾ ഈ മഹാപുരോഹിതൻ്റെ അരയിൽ ഒരു ചങ്ങലയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ മഹാപുരോഹിതൻ ആദിപരിശുദ്ധ സ്ഥലത്ത് ദൈവസാന്നിധ്യത്തിൽ ചെന്ന് അഥവാ മരിച്ചു വീണാൽ
അവിടെ പോയി അവനെ വലിച്ചുകൊണ്ട് വരാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ജനം വടംവലി പോലെ വെളിയിൽ നിൽക്കുകയാണ് വലിക്കാനായിട്ട്. കുറേ പേരെ ആക്കിയൊക്കെയാണ്. നമ്മുടെ ഉപദേശി തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അതായിരുന്നു അന്നത്തെ കാലം. എന്നാൽ യേശു തൻ്റെ ദേഹമെന്ന തിരശീല കീറിയതുകൊണ്ട്, ചിന്തിയതുകൊണ്ട് ദേവാലയത്തിലെ തിരശീല യേശുവിൻ്റെ മരണത്തിൽ മുകൾ തൊട്ട് അടിവരം കീറിപ്പോയി. യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിയപ്പോൾ ദേവാലയത്തിലെ തിരശീലയും അസ്തമിച്ചു. ഇന്ന് സമാഗമന കൂടാരം, അതിപരിശുദ്ധ സ്ഥലം, ആ വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്ന മൂന്ന് വിഭാഗമില്ല. എല്ലാവർക്കും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെന്ന് ദൈവമെന്നല്ല വിളിക്കുന്നത്, അബ്രഹാമിന്റെ ദൈവമെന്നല്ല വിളിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ഇനിയും പഴയ പാരമ്പര്യങ്ങളിലേക്ക് പോകരുത്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൽ ഉണ്ടായ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ പത്രോസ് എഴുന്നേറ്റ് പരിഹരിക്കുന്നു. അതിന്റെ പുറകെ ശിഷ്യന്മാർ ബർണബാസും പൗലോസ് എന്ത് ചെയ്തു? ജാതികളുടെ ഇടയിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിച്ചു. അവർ പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് എഴുന്നേറ്റു. അതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്, 13 15:13 മുതൽ. അവർ നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ എന്റെ വാക്ക് കേൾക്കുവിൻ. ദൈവം തന്റെ നാമത്തിന് ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ ഒക്കുന്നു. യാക്കോബ് ആരാണ്? യേശുവിന്റെ അർദ്ധ സഹോദരൻ. ഈ ഭൂമിയിൽ വെച്ച് യാക്കോബ്, യോസ, യൂദ, ശിമോൻ സഹോദരിമാർ യേശുവിന്റെ അർദ്ധ സഹോദരങ്ങളായിട്ടുണ്ടായിരുന്നു. യേശു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പൊ കന്യകയായിരിക്കുമ്പോൾ മറിയ പ്രസവിച്ചതാണ് ആര്? യേശു. എന്നാൽ മറിയയുടെ വിവാഹത്തിൽ ജോസഫ്, മറിയ ദമ്പതികൾക്കുണ്ടായ മക്കളാണ് യാക്കോബും യൂദയും യോസ, ശിമോനൊക്കെ. ഇവരെല്ലാം അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ യൂദയുടെ ലേഖനം, വെളിപ്പാട് പുസ്തകത്തിന് മുമ്പുള്ള യൂദയുടെ ലേഖനത്തിൽ യാക്കോബിന്റെ സഹോദരനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായി യൂദ എന്ന് എഴുതിയിരിക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്റെ മൂത്ത ചേട്ടനായ യേശു എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് സഹോദരന്മാർ എനിക്കുണ്ടെന്ന് യാക്കോബ് അപ്പോസ്തലനും യേശു എന്റെ മൂത്ത ചേട്ടനാണെന്ന് പറഞ്ഞില്ല. ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്, അപ്പോൾ തന്നെ യാക്കോബിന്റെ സഹോദരനാണ്. ഇവരെല്ലാം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഇരിക്കല്ലേ, പെരുന്നാളിന് പോ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ, ഇല്ല എന്റെ നാഴിക വന്നിട്ടില്ല, നിങ്ങളുടെ സമയമാണ്. യേശുവിനെ ഈ ഭൂമിയിൽ വെച്ച് അവർ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ആ ഉയർപ്പിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞപ്പോൾ, മരണത്തെ ജയിച്ചവനും മരണത്തെ തോൽപ്പിക്കാൻ വന്നവനുമാണ് ഞങ്ങളുടെ കൂടെ വസിച്ചവനും പാർത്തവനെന്ന് മനസ്സിലാക്കിയപ്പോൾ മനം തിരിഞ്ഞ് യേശു കർത്താവിന്റെ ദാസന്മാരായവർ മാറി. യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായി ജീവിച്ചവരാണ് ദാസന്മാരായി മാറി. അവർക്ക് യേശുവിന്റെ വലിപ്പം മനസ്സിലായി, ഞങ്ങൾ അവന്റെ ദാസനാണ്. യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്നത് മോശയുടെ ദാസൻ എന്ന് പറയുന്നതല്ല, പഴയ നിയമത്തിലെ ദാസന്മാരല്ല. യേശു ക്രിസ്തുവിന്റെ ദാസനാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളായിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ ശിഷ്യരായി മാറുന്നു എന്ന് മാത്രം. യേശു ക്രിസ്തു ദാസന്മാരായ നമുക്ക് ഒരു നുകവും വെക്കുന്നില്ല. യേശു പറഞ്ഞു, എന്റെ നുകം മൃദുവാണ്, ചുമട് ലഘുവാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വാ. ന്യായപ്രമാണത്തിന്റെ വലിയ ചുമടുകൾ പരീശന്മാരെ അന്നത്തെ ജനത്തിന്റെ തോളിലെടുത്ത് വെക്കും. ഒരു വിരലുകൊണ്ട് പോലും അവർ പൊക്കത്തില്ല. ആർക്കും ചുമക്കാൻ പറ്റാത്തത് ജനങ്ങളുടെ ചുമട് ജനങ്ങളുടെ തോളിലെടുത്ത് വെച്ച് ചുമട് ചുമപ്പിക്കുന്ന പരീശന്മാര് ശാസ്ത്രിമാരുടെ നടുവിൽ വെച്ച് യേശു പറഞ്ഞു, എന്റെ നുകം മൃദുവാണ്, അത് നിങ്ങൾക്ക് ചുമക്കാം. എന്റെ ചുമട് വളരെ ലളിതമാണ്, പഞ്ഞി പോലെയാണ്. എന്റെ അടുക്കലേക്ക് വാ, നിങ്ങളുടെ ഭാരം മുഴുവനും ഞാൻ എടുത്തു മാറ്റാം. എന്റെ ഭാരം ഞാൻ നിങ്ങൾക്ക് തരാം. യേശുവിന്റെ ഭാരം ഏതാണ്? ആത്മഭാരം. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനങ്ങളെ കാണുമ്പോൾ വാവിട്ട് കരയുന്ന യേശുവിന്റെ ഭാരം. യേശു കോഴിയെ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ കാക്കുന്ന പോലെ നിങ്ങളെ കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. യെരുശലേമിനെ കാണുമ്പോൾ യേശു കരയുകയാണ്. യേശുവിന് ദേവാലയത്തിന്റെ മനോഹാരിതയൊന്നും വിഷയമല്ല,
യെരുശലേമിലുള്ള ജനത്തിൻ്റെ കഷ്ടതയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ഭാരം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യരെ ഓർത്ത് കരഞ്ഞു. അതിൻ്റെ ചരിത്രമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ദൈവമക്കൾ ആ ഭാഗങ്ങൾ വായിക്കണം. ഇതാ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഈ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിട്ട് അത് തിരിച്ചറിയാതെ ഒരു കൂട്ടം ജനം വീണ്ടും മോശയുടെ ഉപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്താണ് യാക്കോബ് എഴുന്നേൽക്കുന്നത്. യാക്കോബ് എഴുന്നേറ്റിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യാക്കോബ് പറയുകയാണ്, ദൈവം ചെയ്ത കാര്യങ്ങൾ വലുതാണ് എന്ന് പറഞ്ഞിട്ട് ദാവീദിൻ്റെ ചരിത്രത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. അപ്പോൾ അനന്തരം ഞാൻ 16-ാമത്തെ വാക്യം, അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. അടുത്തത് 17, മനുഷ്യരിൽ ശേഷിച്ചവരും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലങ്ങൾക്ക് മുമ്പേ കർത്താവ് അറിയിച്ചിരിക്കുന്നു. അതായത് ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴെ ജീവിച്ചവനായിരുന്നു. പക്ഷേ ന്യായപ്രമാണത്തിന്റെ കീഴെ നിന്ന അവന്റെ കൂടാരം തകർന്നുപോയി. എന്നാൽ ദാവീദ് പുത്രനായി ഒരുവൻ വന്നിട്ട് അതേ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുവാൻ വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ദാവീദിന്റെ മകനായി യേശു ക്രിസ്തു വന്ന് ഈ കൂടാരത്തെ നിവർത്തി. യേശു ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചാ പറയുന്നത്. എന്നും ആരാധന. ദാവീദിന്റെ കൂടാരത്തിൽ എന്തായിരുന്നു? ആരാധന, സ്തുതി. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ നിനക്ക് 7 പ്രാവശ്യം സ്തോത്രം ചെയ്യും. ഞാൻ രാവിലെ ഉച്ചക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. കർത്താവിൻ്റെ പ്രാർത്ഥനകൾക്കും. ശത്രുക്കൾ അവൻ്റെ കുടുംബത്തെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവത്തോട് ദാവീദ് ചോദിച്ചു, ദൈവമേ ഞാൻ അവരെ പിന്തുടരണമോ? ദൈവം പറഞ്ഞു, പിന്തുടരുക, നീ നിശ്ചയമായിട്ടും അവരെ എത്തിപ്പിടിക്കും. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സിക്ലാഗ് തീ വെച്ച് ചുട്ടുകിടക്കുമ്പോൾ സ്വന്തം കുടുംബം, തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു, ശത്രു കൊണ്ടുപോയി. ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തെ ആശ്രയിക്കും. സ്വന്തം കഴിവിലോ സ്വന്തം സൈന്യത്തിലോ സ്വന്തം മിടുക്കിലോ ആശ്രയിക്കാതെ 24 മണിക്കൂറും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ ദൈവം വിളിച്ചു, എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, ഞാൻ നിന്റെ സിംഹാസനത്തെ നിലനിർത്തും. നിന്റെ സിംഹാസനത്തിൽ ഒരു പ്രഭു, ഒരു രാജാവ് ഇല്ലാതെ പോകുകയില്ല. നിന്റെ ചെങ്കോൽ എന്നും തുടരും എന്ന് പറഞ്ഞ വാക്തത്വങ്ങൾ ശലോമോന് ശേഷം അത് രണ്ടായി പിരിഞ്ഞു. ദാവീദിന്റെ രാജ്യം ഇല്ലാണ്ടായി. പിന്നെ വന്ന് ദാവീദിന്റെ മകനായിരിക്കുന്ന ജോസഫ് ആശാരി പണിക്കാരനാണ്. രാജകുടുംബം വന്ന് ആശാരി കുടുംബമായിട്ട് മാറി, അധപ്പതിച്ചു. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ രാജ്യത്തിന്, ആമേൻ, നിന്റെ രാജ്യത്തിൽ നിന്ന് തന്നെ ഞാൻ ചില പുതിയതിനെ, പുതിയ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ രാജ്യത്തിന് അവസാനമില്ലാത്ത ഒരുവൻ കന്യകയിലൂടെ ഇതാ ജോസഫിന്റെ കുടുംബത്തിലൂടെ കടന്നു വരുന്നു. ജോസഫിനും മറിയക്കും ജനിച്ച മകനായിട്ട് ലോകമറിഞ്ഞെങ്കിലും യേശു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ യേശുവെന്ന് പേരിടണം എന്ന് ഗബ്രിയേൽ മാലാഖ കൽപ്പിച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനാ യേശു വന്നത്? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തണം. എന്താണ് ദാവീദിന്റെ കൂടാരത്തിൽ? സ്തുതി, സ്തോത്രം, പാട്ട്, ആരാധന, കണ്ണുനീര്, പ്രാർത്ഥന, ദൈവാശ്രയം. 24 മണിക്കൂർ പാട്ടും ആരാധനയും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. പല ബൈബിളുകളിലും കണ്ടിട്ടില്ല, നടുഭാഗം മുഴുവൻ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. എല്ലാവർക്കും സന്തോഷിച്ച വാക്യം മുഴുവൻ അതിനകത്താണ്. ദാവീദിന്റെ മനോഹരമായ ഗീതങ്ങൾ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത്. എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരുന്നു ദാവീദിന്. ദാവീദിനെ ശപിക്കുവാനായിട്ട് ഒരു ശിമയി വന്നു. ഉടനെ ദാവീദ് തൻ്റെ സൈന്യാധിപന്മാരോട് പറഞ്ഞു, അവൻ പ്രാകട്ടെ എന്നേ,
ദൈവന്റെ സങ്കടം നോക്കി ഈ ശാപത്തിന് പകരം അനുഗ്രഹം തരും. ഏത് സാഹചര്യം പോസിറ്റീവ് എനർജി ഉള്ളവനാണ്. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടാരത്തെ നിവർത്തണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമാണ്. ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും. ദാവീദിന്റെ പുത്രനായി വന്ന യേശു ക്രിസ്തുവിലൂടെ അത് നഷ്ടപ്പെട്ടു പോയ ആരാധനയുടെ അന്തരീക്ഷം, പോസിറ്റീവ് എനർജി. യേശു ക്രിസ്തുവിന്റെ സഭയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന കൂട്ടമല്ല, പ്രസംഗിച്ച് മറ്റുള്ളവരെ കൊല്ലുന്ന കൂട്ടമല്ല, മറ്റുള്ളവരെ കൂടി ജീവിപ്പിക്കുന്ന കൂട്ടമാണ്, ഉണർവിന്റെ കൂട്ടമാണ്. നമ്മുടെ സ്തുതിയും ആരാധനയും മറ്റുള്ളവരെ ചലിപ്പിക്കും, മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റി എടുക്കും. ദൈവത്തിന്റെ വചനം നാം പറയുമ്പോൾ, നമ്മൾ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ജീവൻ പോയവർക്ക് പോലും ജീവൻ ഉണ്ടാകും, ചൈതന്യം നഷ്ടപ്പെട്ടവർക്ക് ചൈതന്യം ഉണ്ടാകും. ജീവിതത്തിൽ വിഷണ്ണ മനസ്സിന് പകരം ആനന്ദ തൈലമുണ്ടാകും, നിരാശകൾ മാറും, ചാക്കുടുത്ത് നടന്നവരെല്ലാം ഉത്സവ വസ്ത്രം ധരിക്കും. ഇതാണ് യേശുക്രിസ്തുവിന്റെ സഭ. കൂടാരം നിവർത്തിക്കഴിയുമ്പോൾ അതാണ് യേശുവിന്റെ സഭ. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കർത്താവ് കൂടാരത്തെ നിവർത്തി. കാൽവരി ക്രൂശിൽ അതിന്റെ വില യേശു കർത്താവ് കെട്ടിവെച്ചു. ദാവീദിന്റെ വീണുപോയ കൂടാരം നിവർന്നു വന്നു. നമുക്ക് ആ നല്ലവനായ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ തന്ന നന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാമെന്ന നന്ദരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാനി പരനെ തന്ന നന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷ മാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാനി പരനെ തന്ന നന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. അങ്ങനെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ദൈവം നിവർത്തി. അതിന്റെ തെളിവ് എന്താണ്? അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നതിലെ അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അവർ കർത്താവിനെ പാടി ആരാധിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16:25 കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നുപോയി, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു,
എല്ലാ തടവുകാരും ആരും ഓടിപ്പോയില്ല. എല്ലാവർക്കും എന്തോ ഒരു വലിയ മാറ്റം. ഒരു വാതിൽ തുറന്നാൽ അവർ ഓടി രക്ഷപ്പെടണ്ടേ? ആരും പോകുന്നില്ല. അവിടെ ഒരു ഭയങ്കര സമാധാനം ഇറങ്ങി വന്നു. വാതിലുകൾ തുറന്നിട്ടും ആരും ഓടിപ്പോയില്ല, ആരും നശിച്ചില്ല. എല്ലാവരും രക്ഷിക്കപ്പെടുവാനുള്ള ഒരു വഴിയാണ് അവിടെ തുറന്നത്. എന്താ കാരണം? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ദൈവം നിവർത്തിയപ്പോൾ കാരാഗ്രഹത്തിൽ പോലും ആനന്ദ തൈലം കവിഞ്ഞൊഴുകി. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, എടാ ഇത്രയും അടി കൊണ്ടിട്ടും ഇത്രയും വേദനയുണ്ടായിട്ടും ഇത്രയും സങ്കടമുണ്ടായിട്ടും ഇവരുടെ വായിൽ നിന്നൊരു ചീത്ത വരുന്നില്ലല്ലോ, ഇവരുടെ വായിൽ നിന്നൊരു അസഭ്യം വരുന്നില്ലല്ലോ, ഇവരാരെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഇവർ അനാവശ്യമായി കരയുന്നില്ലല്ലോ. ഇവർ പ്രാർത്ഥിക്കുന്നു, പാടുന്നു, സ്തുതിക്കുന്നു. ജയിലിൻ്റെ കാലഘട്ടത്തിൽ ആ ജയിലിൽ അന്ന് വരെയും കേൾക്കാത്ത ഒരു സ്വരം, പാട്ട്, പ്രാർത്ഥന, സ്തുതി, ആനന്ദം, ഇതാണ് ദാവീദിന്റെ വീണുപോയ കൂടാരം നിവർന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ അവരെ പുരോഹിതന്മാരെല്ലാം വിളിച്ച് അടുപ്പിച്ചു വിട്ടു. ഇനി അശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്, അവരെ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചു കൊണ്ടുപോയെന്നാണ്. അടി കൊണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. എൻ്റെ യേശുവിന് വേണ്ടി ഒരു അടിയെങ്കിലും കൊള്ളാൻ കഴിഞ്ഞല്ലോ, എൻ്റെ കർത്താവിന് വേണ്ടി വേദന സഹിക്കാൻ കഴിഞ്ഞല്ലോ. ഓ, എത്ര ഭയങ്കരമാണ്! അതുകൊണ്ടാണ് വരിക, നമുക്കും അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് വെളിയിലേക്ക് പോയി അവനോടുകൂടെ കഷ്ട സഹിക്കുക എന്ന് എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കഷ്ട സഹിക്കുന്നതിൽ ഒരു സന്തോഷമാണ്. നമുക്ക് അവൻ്റെ നിന്ന ചുമക്കാം. അവൻ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തക്കാരവനെ നിന്ദിച്ചു, തല്ലി, തുപ്പി, മുൾക്കിരീടം വെച്ചു, പരിഹസിച്ചു, തീർന്ന ശേഷം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇതുപോലെ നമ്മയും ആർക്കൊക്കെയോ പരിഹസിച്ച് തീരാനുണ്ട്, അതുവരെ മൗനമായിരിക്കുക. ഒരു ദിവസം നമ്മൾ ആനന്ദ തൈലത്തോടെ, ആഘോഷത്തോടെ എഴുന്നേൽക്കും. വരുന്ന പ്രതിസന്ധികൾ മുഴുവനും ആനന്ദമായി മാറും. നമ്മുടെ വിലാപങ്ങളെല്ലാം നൃത്തമായി മാറും. അതാണ് ദാവീദിന്റെ ജീവിത ചരിത്രം. അവന് വന്ന എല്ലാ വിലാപങ്ങളും, അവന് വന്ന എല്ലാ ദുഃഖങ്ങളും, അവന് വന്ന എല്ലാ സങ്കടങ്ങളും ആനന്ദമായി മാറി. അവന് ലഭിക്കേണ്ട അർഹതകൾ മുഴുവനും അവന് ലഭിച്ചു. അവന് ദീർഘായുസ് കൊടുത്തു, അവന് നന്മകൾ കൊടുത്തു, അവൻ ഐശ്വര്യം മുഴുവനും കൊടുത്തു, അവൻ അനേക വാക്തത്വങ്ങൾ കൊടുത്തു. അവന്റെ കൂടാരം നശിച്ചപ്പോൾ നശിച്ചു പോയ കൂടാരത്തെ വീണ്ടും യേശു ക്രിസ്തു കടന്നു വന്ന് നിവർത്തിയെടുത്തു. എത്ര മനോഹരമാണ്! യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ജാതികൾ കടന്നു വരുമെന്ന് അതിനോട് ചേർന്ന് പറയുന്നു, നിങ്ങൾ അവരെ ഇനിയും അടിമനുഖത്തിലേക്ക് വെക്കരുത്. അങ്ങനെ യെരുശലേം സഭയിൽ വെച്ച് ആമെ പരീശന്മാരുടെ ആ പരീശ പാരമ്പര്യ പദ്ധതികളെ ദൈവവചനത്തിന്റെ വെളിപ്പാട് കൊണ്ട് പത്രോസും യാക്കോബും പൊളിച്ചു കളഞ്ഞു. എന്നതുപോലെ ദൈവവചനത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന അപ്പോസ്തലന്മാരായി നമുക്കും കർത്താവിന് വേണ്ടി ജ്വലിക്കാം. ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. വീണുപോയ ചില കൂടാരങ്ങളെ കർത്താവ് നിവർത്തും. നമ്മുടെ കൂടാരങ്ങൾ സന്തോഷത്തിന്റെ കൂടാരം. പല കുടുംബങ്ങളിലും സന്തോഷം വീണുപോയെങ്കിൽ, സമാധാനം വീണുപോയെങ്കിൽ, വിശ്വാസ ജീവിതത്തിന്റെ ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആനന്ദമുണ്ടല്ലോ പല സഭകളിൽ വീണുപോയെങ്കിൽ, പല ദൈവദാസന്മാർ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദം വീണുപോയെങ്കിൽ, വീണ്ടും അതിനെ കർത്താവ് നിവർത്തുന്ന ദൈവമാണ്. വീണ്ടും ദൈവം അവസരങ്ങൾ തരുന്നു. ദൈവം രണ്ടാമത് ചാൻസ് തരുന്ന ദൈവമാണ്. തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ് ഉണ്ട്. അനേക അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ഇനിയും ഇനിയും ദൈവം വെച്ചിട്ടുണ്ട്. അതായത് നാം അനുഗ്രഹീതരായി മാറണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെല്ലാം ആത്മീക കൂടാരങ്ങൾ വീണുകിടക്കുന്നുവോ യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ അത് നിവരട്ടെ. സ്തുതി വീണുപോയത്, പ്രാർത്ഥന വീണുപോയത്, ആരാധന വീണുപോയത്, വചനധ്യാനം വീണുപോയത്, വിശ്വാസത്തിന്റെ നിറവ് വീണുപോയത്, അതെല്ലാം നിവർന്നു വരട്ടെ. ദാവീദ് എങ്ങനെ നിവർന്നു വന്നു, അവന്റെ ആമേ സ്വപ്നങ്ങൾ, അവന്റെ വാക്തത്വങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നിവർന്നു വന്നു, അതുപോലെ ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടും നിവർന്നു വരട്ടെ. അതിനെ ഉറപ്പിക്കണമേ. ശരിയായ ഉപദേശത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്നത്തെ ദൈവവചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അസാധാരണമായ ദൈവശക്തി ഇറങ്ങട്ടെ. അവരുടെ കുടുംബങ്ങളിൽ ദാവീദിന്റെ കൂടാരം പോലെ എപ്പോഴും സ്തുതിയും പാട്ടും ആരാധനയും ഉണ്ടാകട്ടെ.
അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളെ എല്ലാവരും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ എത്ര വലിയ ആമ ഇരുമ്പഴിക്കകത്തും, എത്ര വലിയ കഠിനതകളുടെ നടുവിലും, എത്ര വലിയ ലോക്ക്ഡൌണിന്റെ നടുവിലും സ്തുതിയും ആരാധനയും കൊണ്ട് ആ വാതിലുകളെ എല്ലാം തുറന്നെടുക്കുന്ന ഒരാഭിഷേകം ഇവരുടെ പാട്ടിലും സ്തുതിയിലും യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ.